ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഓഫ്ലൈൻ UPSൻ്റെ ബ്ലോക്ക് ഡയഗ്രാം ചെക്ക് നോക്കിയിരുന്നു. ഇന്ന് നമുക്ക് ലൈൻ ഇൻട്രാക്റ്റീവ് UPSൻ്റെ ബ്ലോക്ക് ഡയഗ്രാം ചെക്ക് ചെയ്യാം. ഇതാണ് ലൈൻ ഇൻട്രാക്റ്റീവ് UPSൻ്റെ ബ്ലോക്ക് ഡയഗ്രാം. ഓഫ്ലൈൻ UPSമായിട്ട് ഈ ലൈൻ ഇൻട്രാക്റ്റീവ് UPSന് വരുന്ന വ്യത്യാസം എന്ന് പറഞ്ഞത്, അതിൻ്റെ ബ്ലോക്ക് ഡയഗ്രത്തിൽ വ്യത്യാസം വരുന്നത്, അഡീഷണലായിട്ട് ഒരു സെക്ഷൻ ഇവിടെ വരുന്നുണ്ട്. അതാണ് AVR സെക്ഷൻ. അപ്പം ബാക്കിയെല്ലാം സെയിമാണ്. ഇൻപുട്ട് വോൾട്ടേജ് നമ്മൾ കൊടുത്തു. ഇൻപുട്ട് വോൾട്ടേജ് കൊടുത്തു കഴിയുമ്പോൾ ചാർജർ സെക്ഷനിലേക്ക്, ബാറ്ററി ചാർജ് സെക്ഷനിലേക്ക് ഒരു ലൈൻ പോകുന്നുണ്ട്. അവിടുന്ന് എത്രയാണോ ബാറ്ററിയുടെ വോൾട്ടേജ് അനുസരിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് ബാറ്ററി വോൾട്ടേജ് ബാറ്ററിയിലേക്ക് ചാർജാകുന്നു. ആംബിയറും ഓൾറെഡി സെറ്റ് ചെയ്തതാണ്. അത് കഴിഞ്ഞ് ഇൻവെർട്ടർ ബോർഡിൽ കണക്ട് പോകുന്നു. കറണ്ട് ഇല്ല എങ്കിൽ മാത്രം ഇൻവെർട്ടറിൽ നിന്ന് നമുക്ക് ചേഞ്ച് ഓവർ സ്വിച്ച് വഴി ഔട്ട്പുട്ട് കിട്ടുന്നു. കറണ്ട് ഉള്ള സമയത്ത് നേരെ ബൈപ്പാസ് ആയിട്ടാണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്. പക്ഷേ ലൈൻ ഇൻട്രാക്റ്റീവ് UPSൽ അഡീഷണൽ എന്ന് പറഞ്ഞാൽ AVR സെക്ഷൻ എന്ന് പറഞ്ഞത് നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റെബിലൈസറിൻ്റെ സെയിം ഫങ്ഷനാണ് ഈ AVR ചെയ്യുന്നത്. KCB ലൈനിൽ നിന്ന് നമ്മൾ 230 വോൾട്ടേജ് നമ്മൾ ഓൾറെഡി ഇൻപുട്ട് കൊടുത്തു. ഇൻപുട്ട് കൊടുക്കുന്നത് നേരെ AVRൽ വന്നതിന് ശേഷം മാത്രമാണ് ലൈൻ ഇൻട്രാക്റ്റീവ് UPSന് ഔട്ട്പുട്ടിലേക്ക് ബൈപ്പാസ് വഴി കിട്ടുന്നത്. AVR സെക്ഷൻ എന്ന് പറഞ്ഞാൽ ലൈനിൽ എത്ര വോൾട്ടേജാണോ, ഈ ഓൾറെഡി AVRൽ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് സ്റ്റെബിലൈസറിൻ്റെ സെയിം ഫങ്ഷനാണ്. വോൾട്ടേജ്, ലൈൻ വോൾട്ടേജ് കുറവാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 220 വോൾട്ടേജ് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് കിട്ടും. ലൈൻ വോൾട്ടേജ് 230 വളരെ മുകളിലാണെന്നുണ്ടെങ്കിൽ അതിനെ സ്റ്റെപ്പ് ഡൗൺ ചെയ്തിട്ട് നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടും. ഇതിന് ട്രാൻസ്ഫോമർ യൂസ് ചെയ്യുന്നത് സെയിം ട്രാൻസ്ഫോമർ തന്നെയാണ്. ലൈൻ ഇൻട്രാക്റ്റീവ് UPSൽ യൂസ് ചെയ്യുന്ന സെയിം ട്രാൻസ്ഫോമറിലാണ് തന്നെയാണ് ഈ AVR സെക്ഷനുമായിട്ട് അതേ സെയിം UPSൻ്റെ ട്രാൻസ്ഫോമർ തന്നെയാണ് അതിനുവേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ഓഫ്ലൈൻ UPSന് യൂസ് ചെയ്യുന്ന ട്രാൻസ്ഫോമറിനേക്കാൾ വൈൻഡിങ്ങിനകത്ത് രണ്ടോ മൂന്നോ ടാപ്പിങ്ങുകൾ കൂടുതലുണ്ടായിരിക്കും. അപ്പം ഇതിനകത്ത് അഡീഷണൽ എന്ന് പറയുന്നത് ഈ ലൈൻ ഇൻട്രാക്റ്റീവ് UPSനകത്ത് അഡീഷണൽ രണ്ടോ മൂന്നോ റിലേ സ്വിച്ചുകൾ കൂടുതലുണ്ടായിരിക്കും. ആ റിലേ സ്വിച്ചുകളാണ് ട്രാൻസ്ഫോമറിൻ്റെ ഓരോ ടാപ്പിങ്ങുകൾ ഈ ഇൻപുട്ട് വോൾട്ടേജിൻ്റെ കൂടുതലാണോ കുറവാണോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഔട്ട്പുട്ടിനെ ഏകദേശം കോൺസ്റ്റൻ്റ് ആയിട്ട് തരുന്നത്. അപ്പം ലൈൻ ഇൻട്രാക്റ്റീവ് UPSനകത്ത് AVR സെക്ഷൻ പ്രവർത്തിക്കുന്നത് ഒരു സ്റ്റെബിലൈസർ ചെയ്യുന്ന അതേ സെയിം ഫങ്ഷനാണ് ചെയ്യുന്നത്. ഇതാണ് ഓഫ്ലൈൻ UPSഉം അതുപോലെ തന്നെ ലൈൻ ഇൻട്രാക്റ്റീവ് UPSഉം തമ്മിലുള്ള വ്യത്യാസം. ഓഫ്ലൈന് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഓഫ്ലൈൻ UPSൻ്റെ ബ്ലോക്ക് ഡയഗ്രാം വരച്ച് അതിൻ്റെ പ്രവർത്തനങ്ങൾ പറഞ്ഞിരുന്നു. അത് കാണാത്തൊരു നിങ്ങൾക്ക് ആ വീഡിയോ കാണാവുന്നതാണ്. അത് കണ്ടു കഴിഞ്ഞിട്ട് ഈ വീഡിയോ കാണുകയാണെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാകുന്നതായിരിക്കും. ഇതാണ് AVR സെക്ഷൻ. ഇതാണ് ഇതിൻ്റെ പ്രവർത്തനം. അപ്പം ഇതിനകത്ത് ഉപയോഗിക്കുന്ന ട്രാൻസ്ഫോമർ സാധാരണ ഓഫ്ലൈൻ UPSൽ ഉപയോഗിക്കുന്ന ട്രാൻസ്ഫോമറിനേക്കാൾ കൂടുതൽ വൈൻഡിങ് ഉണ്ടായിരിക്കും. അതുപോലെ റിലേകൾ രണ്ടോ മൂന്നോ റിലേകൾ അഡീഷണൽ കൂടുതലുണ്ടായിരിക്കും. ആ റിലേ, ഈ AVR സെക്ഷൻ എന്ന് പറഞ്ഞ സർക്യൂട്ടാണ് ഈ റിലേ ഓപ്പറേറ്റ് ചെയ്തിട്ട് അതാത് ടാപ്പിങ്ങുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ചസ് കൊടുത്ത് നമുക്ക് ഔട്ട്പുട്ടിലേക്ക് ഏകദേശം കോൺസ്റ്റൻ്റ് ആയിട്ടൊരു വോൾട്ടേജ് തരുന്നത്. അത് AC മെയിൻ ബൈപ്പാസ് ചെയ്ത് വരുന്ന ആ ലൈനെയാണ്, അല്ലാതെ ഇൻപുട്ട് അല്ലാതെ നമുക്ക് UPSൻ്റെ ഔട്ട്പുട്ടിനെ ഔട്ട്പുട്ടുമായിട്ട് ഈ AVR സെക്ഷന് യാതൊരു ബന്ധവുമില്ല. UPSൻ്റെ ഔട്ട്പുട്ട് എന്ന് ഉദ്ദേശിച്ചത് ഇൻവെർട്ടർ UPS വർക്ക്, നമുക്ക് കറണ്ട് ഇല്ല, കറണ്ട് ഫെയിലർ ആയ സമയത്ത് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത് ഇൻവെർട്ടർ ഈ UPSൽ നിന്നാണ്. ആ UPSൻ്റെ ആ ലൈനുമായിട്ട് ഈ AVR സെക്ഷന് യാതൊരു ബന്ധവുമില്ല. ബൈപ്പാസ് ചെയ്ത് വരുന്ന ആ KCB ലൈനിൻ്റെ ആ ലൈനുമായിട്ട് ബൈപ്പാസ് ചെയ്ത് വരുന്ന ആ ലൈനുമായിട്ട് മാത്രമാണ് AVR സെക്ഷന് കണക്ഷൻ. അതിനെ മാത്രമാണ് ഇത് റെഗുലേറ്റ് ചെയ്യുന്നത്. AVRൻ്റെ ഫുൾ ഫോം തന്നെ ഓട്ടോമാറ്റിക് വോൾട്ടേജ് റെഗുലേറ്റർ എന്നാണ്. അപ്പം ഇൻപുട്ട് വോൾട്ടേജിനെ റെഗുലേറ്റ് ചെയ്ത് ബൈപ്പാസ് ചെയ്ത് തരിക എന്നൊരു ഫങ്ഷനാണ് ഇത്. അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് ഇതിൻ്റെ അടുത്ത സെക്ഷനെ കുറിച്ച് പഠിക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് ഈ വീഡിയോ വളരെ ഉപകാരപ്രദമായെങ്കിൽ നിങ്ങൾ തീർച്ചയായും അത് കമൻറ്റ് വഴി അറിയിക്കുകയും വേണം. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ബൈ.